ഞങ്ങൾക്ക് മുമ്പിൽ നടന്ന് ഞങ്ങൾക്ക് വഴിയും വഴികാട്ടിയുമായി തീർന്നിരിക്കുന്ന രക്ഷകനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾക്ക് ഒരു ജീവിതവും ഞങ്ങൾക്കൊരു ആയുസ്സും നൽകി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ അവസരം തരുന്ന ദൈവമാണല്ലോ. കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ഭൂമി ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നവനും ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചു, ഞങ്ങൾ ഓടേണ്ട ഓട്ടം തികച്ചു, ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ചു എന്ന പൂർണ്ണ ബോധ്യമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൻ്റെ യാത്ര അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിച്ചെടുപ്പിക്കുന്നത് ഈ ലോകത്തിൽ അനേകർക്ക് മാർഗദീപമായി, അനേക വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്ത് ഒരു ശ്രേഷ്ഠ അധ്യാപകനായി, ഒരു മാതൃകാ അധ്യാപകനായി, ഒരു അനുയോജ്യനായ പിതാവായി ഈ ഭവനത്തിന് പ്രിയപ്പെട്ടവർക്കൊക്കെ ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരും ആവി പോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളുള്ളവർ നിന്റെ കൃപയും നാശത്തിൽ നിന്റെ വിശ്വസ്തതയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്ന് പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. സാറിന്റെ വിയോഗാവസരം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു സൈമൺ സാർ. ലീലാമ്മ കൊച്ചമ്മയാണല്ലോ, ഞങ്ങളുടെ അമ്മയൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു. മൂന്ന് മക്കളും എല്ലാവരും, ഞങ്ങൾക്കും മൂന്ന്, ഞങ്ങളവിടെ മൂന്ന് പേരാണ്. ഏറ്റവും ഇളയ ഷീബായ് സൈമൺ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ 10-ാം ക്ലാസ് SES രണ്ട് ക്ലാസ്സിലായിട്ട് പഠിച്ചു. പ്രീഡിഗ്രിക്ക് മാർത്തോമ കോളേജിൽ ഒരേ ക്ലാസ്സിലാണ് 2 വർഷം പഠിച്ചത്. അപ്പോൾ അങ്ങനെ നല്ല ഒരു സ്നേഹബന്ധം. അതുകൊണ്ട് ആദ്യമേ ഞങ്ങളുടെ കൂടെ 10-ാം ക്ലാസ്സിൽ പഠിച്ചവരുടെയും പ്രീഡിഗ്രിക്ക് പഠിച്ചവരുടെ എല്ലാവരുടെ അനുശോചനം അറിയിക്കാൻ എന്നെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അച്ഛനോട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ലോട്ട് എടുത്തത്. എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം ഷീബാ സൈമണോടും കുടുംബത്തോടും അറിയിക്കുകയാണ്. മാർത്തോമ കോളേജിലും SES ഹൈസ്കൂളിലുമായിട്ട് 10-ാം ക്ലാസ് പ്രീഡിഗ്രി സമയത്ത് പഠിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഒന്ന് രണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാൻ ആഗ്രഹിക്കുന്നു. കൊച്ചമ്മ ഡയാലിസിസും ഒക്കെ ആയിട്ട് ആശുപത്രിയിലായിരുന്ന സമയത്ത്, ബിലീവേഴ്സ് ആശുപത്രിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഫാദറിനും അവിടെ ഡയാലിസിസ് ഒക്കെ ആയിരുന്നു. കൊച്ചമ്മ മരിച്ച ദിവസം ഞങ്ങൾ അവിടെ ഉണ്ട് ഡയാലിസിസിന്. പെട്ടെന്ന് മരിച്ച ന്യൂസ് വന്നു. ഞങ്ങൾ പെട്ടെന്ന് റൂമൊക്കെ പാക്ക് ചെയ്ത് സാധനമെല്ലാം എടുക്കാൻ ഞാനും രാജൻ ജേക്കബ് സാറും അങ്ങനെ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം റൂമെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് സാർ എന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ കാണത്തില്ല കേട്ടോ ഡയാലിസിസിന്, കണ്ണൊക്കെ നിറഞ്ഞാണ് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കൈ പിടിച്ചിട്ട് ഇനി ഞങ്ങൾ കാണത്തില്ല ഡയാലിസിസ്. നല്ല ഒരു സ്നേഹവും കരുതലുമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫാദർ സ്ഥിരം 9 ഞായറാഴ്ചകളിൽ വൈകിട്ട് ഇവർക്കൊരു 7 മണിക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ അടുത്തുള്ള ഒരു 5-6 പേരും വന്ന് ഇവിടെ ഒരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അപ്പം ഞാനാണ് കൊണ്ടുവിടുന്നതും വിളിക്കാൻ വരുന്നത്. അപ്പോൾ ഈ മുറിയിലോട്ട് കയറുമ്പോൾ ഇവിടെ ദ ഹിന്ദു അടക്കം 4-5 പത്രങ്ങൾ, ഒരു മിനി ലൈബ്രറി ആയിരുന്നു ഇവിടെ. അപ്പം ഞാൻ വന്ന് 10 മിനിറ്റ് താമസം ഉണ്ട്, ഞാൻ അവിടെ നിന്ന് പത്രമൊക്കെ വായിച്ച്. എല്ലാം വളരെ മെറ്റിക്കുലസ്ലി അറേഞ്ച്ഡ് ആണ്, അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ പ്രകടനമാണ്. നല്ല ഡിസിപ്ലിനിൽ ജീവിച്ച ഒരു സാറാണ്, ഒരു സംശയവുമില്ല. പിന്നീട് വേറൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുള്ളത്,
ഈ ഡയാലിസിസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഫാദറിനെ കൊണ്ടുവന്നു. അപ്പോൾ സാറും ഫാദറൂടെ നിൽക്കുകയാണ്. അപ്പം ഇവർ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് വന്നു. അപ്പം എൻ്റെ ഫാദർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മന്ത്രിയുടെ അങ്കിൾ എന്നാണ് പറഞ്ഞത്. അന്ന് സാറ് മാത്യുറ്റി സാറ് മന്ത്രിയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അറിയത്തില്ലേ മന്ത്രിയുടെ അങ്കിള്. ഓക്കെ ഹായ് ഒക്കെ പറഞ്ഞു. കഴിഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എൻ്റെ പപ്പാടെ ചോദിച്ചു, സാർ എന്തിനാ അങ്ങനെ പറഞ്ഞു? എനിക്ക് ടി സൈമൺ എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, മന്ത്രിയുടെ അങ്കിൾ എന്നൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. 1940 ജനിച്ച ആളാണ്, സ്വാതന്ത്ര്യ സമരം കൊരുമ്പിരി കൊണ്ട സമയത്ത് ആ തീച്ചുളയിൽ ജനിച്ച ആളാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി റെപ്രസെൻസ് എ ജനറേഷൻ. തീർച്ചയായും ആത്മാഭിമാനവും സ്വത്വബോധവും ഐഡൻറ്റിറ്റി ഒക്കെ നമ്മളിപ്പോൾ വളരെയധികം വലിയ വലിയ വേദികളിൽ ചർച്ച ചെയ്യുകയാണ്. ഹിയർ ലൈസ് എ മാൻ ഹു വാസ് കോൺഷ്യസ് വെരി മച്ച് അബൌട്ട് ഹിസ് ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ്. അഭിമാനത്തോടാണ്. ഇപ്പം ഇറങ്ങാമെന്നൊരു അപ്പയ്ക്ക് ഒട്ടും വയ്യ, എല്ലാവരും തന്നെ വന്നേനെ, വരാൻ വരട്ടെ എന്ന് പറഞ്ഞത്, പക്ഷെ നടക്കാൻ തീരെ വയ്യ. ഇപ്പോഴും അമ്മ പറഞ്ഞു അന്നത്തെ ആ സംഭവം ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഒറ്റക്കാരോട് പറഞ്ഞു നിർത്താം. കൊച്ചമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് സാറിനൊരു പോളിസി ഉണ്ടായിരുന്നു, അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 60% വന്നാവുന്ന 60-70 ഒരു കണക്കുണ്ട്. എല്ലാ മാസവും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒത്തിരി വർഷങ്ങൾ ഞാൻ തന്നെ ഒരു 3-4 പേരെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ സാറിൻ്റെ ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ ഒപ്പിട്ടൊന്നും കൊടുക്കത്തില്ല. സാറിനെ വിളിച്ച് പറയും ഇത്ര രൂപ, 10,000 രൂപ, 15,000 രൂപ, 20,000 രൂപ മാസം ഇത്ര രൂപ ഒരു കോട്ടായം ഉണ്ടായിരുന്നു. അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. സാർ അത്ര വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ജെനുവിൻ കേസ് അന്ന് അറിയാവുന്ന ഒരാൾ സർട്ടിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കണ്ട, അങ്ങനെ ചെക്കിംഗ് ഒന്നും ഇല്ല, കാശ് കൊടുക്കും. സാറിനെ പള്ളിയിൽ അത്രയൊന്നും കാണാനില്ല, പള്ളികളുടെ കമ്മിറ്റികളിലൊന്നുമില്ല. ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ കയറുന്ന അതിവിശുദ്ധ സ്ഥലങ്ങളിലും സാറിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്ത ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ളവർക്ക് എവിടെ സ്ഥാനമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സാർ, ഞങ്ങൾ വളരെയധികം പ്രത്യാശയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടിയാണ് സാറിനെ യാത്ര അയക്കുന്നത്. തന്ന ജീവിതത്തിന്, തന്ന കരുതലിന്, തന്ന കെയറിന്, അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു.